കാസർഗോഡ് ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് നിധി നിക്ഷേപ തട്ടിപ്പ് കേസിൽ പ്രതികളെ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടു. റിമാൻഡിൽ കഴിയുന്ന മാനേജിംഗ് ഡയറക്ടർ ഡി വിനോദ് കുമാർ, ഡയറക്ടർ ഗംഗാധരൻ നായർ എന്നിവരെയാണ് 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ധനകാര്യ സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെ 2 പേർ അറസ്റ്റിലായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. കാസർഗോഡ് കുണ്ടംകുഴിയിലെ GBG നിധി ലിമിറ്റഡ് MT വിനോദ് കുമാറും ഡയറക്ടർ ഗംഗാധരനുമാണ് പോലീസിന്റെ പിടിയിലായത്. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പിന് പിന്നാലെ കാസർഗോഡ് നിന്നും കേട്ട കോടികളുടെ വെട്ടിപ്പിന്റെ വാർത്തയാണിത്. കുണ്ടംകുഴിയിൽ പ്രവർത്തിച്ചിരുന്ന സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരിലാണ് ധനാപഹരണം. വൻതുക പലിശ വാഗ്ദാനം ചെയ്താണ് നാട്ടുകാരിൽ നിന്നും സ്ഥാപനം പണം ശേഖരിച്ചത്. പലിശയും പണവും ലഭിക്കാതെ വന്നതോടെ നിക്ഷേപകർ ബേടകം പോലീസിൽ പരാതി നൽകി. നിലവിൽ 20 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ജില്ലയ്ക്ക് പുറത്തുനിന്നും പരാതി ഉയരുന്നുമുണ്ട്. ഇതിനിടെയാണ് വിനോദ് കുമാറും ഗംഗാധരൻ നായരും പോലീസിന്റെ പിടിയിലായത്. 25,000 രൂപ തൊട്ട് ലക്ഷങ്ങൾ വരെ നിക്ഷേപം നടത്തിയതായാണ് പ്രാഥമിക വിവരം പോലീസിന് ലഭിച്ചത്. ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലായി തട്ടിപ്പ് നടന്നു. നിരവധി ബാങ്കുകളിൽ അക്കൌണ്ട് എടുത്തതിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചു. 12 കോടിയോളം രൂപ അക്കൌണ്ടുകളിൽ നിന്നും പോലീസ് പിടികൂടി. കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ GBG ഗ്രൂപ്പ് ശേഖരിച്ചതായും സൂചന കിട്ടി. പരാതി ഉയർന്നതിന് പിന്നാലെ വിനോദ് കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന്റെ ശ്രമം നടത്തി. സ്ഥാപനം വാഗ്ദാനം ചെയ്തിരുന്ന പലിശ പോലും നിയമപരമായിരുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി ആരോപണങ്ങൾ നേരിട്ടയാളാണ് വിനോദ് കുമാർ. ക്രിപ്റ്റോ കറൻസിയുടെ പേരിലാണ് GBG ഗ്രൂപ്പ് ഇടപാടുകാരെ വിശ്വസിപ്പിച്ചിരുന്നത്. പിന്നീട് അറസ്റ്റിലായ പ്രതികൾക്കുവേണ്ടി അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറന്റിന് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുന്നോടിയായാണ് ഈ നടപടി. ഗ്ലോബൽ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ ഡി വിനോദ് കുമാറിനെയും സ്ഥാപനത്തിന്റെ ഡയറക്ടർ പി ഗംഗാധരൻ നായരെയും തിങ്കളാഴ്ച ബേടകം പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും റിമാൻഡിലായി ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താലേ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ പുറത്തുവരൂ എന്ന നിലപാടിലാണ് പ്രൊഡക്ഷൻ വാറന്റിന് അപേക്ഷിച്ചത്. സ്ഥാപനത്തിന്റെ ലൈസൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. വൻതുക പലിശ വാഗ്ദാനം ചെയ്തു നടത്തിയ തട്ടിപ്പിൽ ആദ്യഘട്ടത്തിൽ നിക്ഷേപകർക്ക് പണം നൽകിയിരുന്നത് എങ്ങനെയെന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട്. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളും വ്യക്തികളും GBG വൻതുക നിക്ഷേപിച്ചതായാണ് സൂചന. സ്ഥാപനത്തിന്റെ ചെയർമാൻ വിനോദ് കുമാർ ഗ്രാമീണ സൂപ്പർ മാർക്കറ്റ് എന്ന പേരിൽ വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടന്ന സമാനമായ തട്ടിപ്പ് കേസിലും പ്രതിയായിരുന്നു. 2 പ്രതികളെയും 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് കോടതി വിട്ടത്. ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. കുണ്ടംകുഴിയിലെ സ്ഥാപനങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. പ്രതികളുടെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ GBG പേരിലുണ്ടെന്ന് പ്രചരിപ്പിച്ച 12 സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. നിലവിൽ ലഭിച്ച പരാതികൾക്ക് പുറമെ സമാന സ്വഭാവമുള്ള പരാതികൾ വീണ്ടും ലഭിക്കുന്നുണ്ട്. അതേസമയം നിക്ഷേപ തട്ടിപ്പ് കേസിലെ മറ്റു പ്രതികൾക്കു വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.